ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം. വെള്ളിയാഴ്ച ഖുതുബ, എന്തിനാ എന്തിനാ കൂട്ടരെ? വെറുതെ ഒരു സംഗമം, വെറുതെ ഒരൊച്ച, വെറുതെ ഒരൊച്ച. അതാണ് നിങ്ങളുടെ പള്ളികളുടെ ഇന്നത്തെ അവസ്ഥ, വെറുതെ ഒരൊച്ച. ഉസ്താദിന്റെ മനോഹരമായ അറബിയിലെ ഒരു ഒച്ച. ഇതല്ലാതെ എന്താ അവിടെ? ഒരു ഖുതുബ കേട്ടിട്ട് കരയുന്നുണ്ടോ? റസൂലുള്ളാഹിന്റെ ഖുതുബ കേട്ട ഒരു വെള്ളിയാഴ്ചയെ പറ്റി പറയുകയാണ്. റസൂല് കരഞ്ഞു, നരകത്തെ പറ്റി പറഞ്ഞു. ഫഅന്ദർതുകും നാറം തലല്ലാ, 91 അധ്യായം 14 വചനമാണ്. നരകത്തെ കുറിച്ച് പറഞ്ഞ റസൂൽ വിങ്ങിപ്പൊട്ടി പിഞ്ചു പൈതലിനെ പോലെ വെള്ളിയാഴ്ച ജുമയ്ക്ക് കരയുകയാണ്, സഹാബികളെ കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സമസ്തയിലെ യുവാക്കളെ, അറബിയിലെ ഖുതുബ നിറത്തിലാണ് റസൂലിന്റെ സുന്നത്തെന്ന് വാശി പിടിക്കുന്ന യുവാക്കളെ, നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? നബിയുടെ സഹാബികളെ കരയുകയാണ്. നബി നിസ്കരിക്കാൻ കൈകെട്ടുന്നു, നബി കരയുന്നു. നിസ്കാരത്തിൽ പോലും സഹാബികൾ കരയുന്നു, തീർന്നില്ല നിസ്കാരം. സലാം വീട്ടി ഒരൊറ്റ സഹാബിയും എഴുന്നേറ്റ് പോയില്ല, ഒരൊറ്റ സഹാബിയും അന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. കരയുകയായിരുന്നു, നരകത്തെ കുറിച്ചോർത്ത് കരയുകയായിരുന്നു. റസൂല് യഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്, യഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്. അതേ ഖുർആൻ ഓതി ആ ജനതയെ റസൂല് സംസ്കരിച്ചു. അവരെ സ്വഭാവത്തിൽ മാറ്റം വന്നു. 500 ഖുതുബകളിലൂടെ സ്ഫുടം ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട സമസ്തയിലെ പണ്ഡിതന്മാരെ, സ്നേഹപൂർവം, നിങ്ങളുടെ ഖുതുബയിലൂടെ ഒരു ഈച്ച നന്നായിട്ടുണ്ടോ? ഒരു മനുഷ്യൻ പോകട്ടെ, ഒരു മനുഷ്യൻ പോകട്ടെ. ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കിയ കരസേവകരിലെ ഒരു RSS പ്രവർത്തകൻ നാട് വിട്ടുപോവുകയാണ്. ചരിത്രമാണ്, നിഷേധിക്കാനാവാത്ത കഥയാണ്. ഒരു RSS കർണാടകയിൽ നിന്നുള്ള ഒരു RSS കാരൻ ഷാർജയിലെത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഷാർജയിൽ ബിലാൽ ഫിലിപ്സിന്റെ ഇംഗ്ലീഷ് പ്രസംഗമുണ്ട്, ഷാർജയിൽ ഹുസൈൻ സലഫിയുടെ മലയാള പ്രസംഗമുണ്ട്, കർണാടകയിലെ ഒരു ഷെയ്ഖിന്റെ ഉറുദു പ്രഭാഷണമുണ്ട്. യാദൃശികമായി താൻ ജോലി ചെയ്യുന്ന ഹോട്ടലിന്റെ തൊട്ട് സമീപത്തുള്ള ഉറുദുവിൽ ഖുതുബ നടക്കുന്ന പള്ളിയിൽ, ആ പള്ളിയുടെ സമീപത്ത് ഈ കരസേവകൻ, ഈ RSS കാരൻ അല്ലാഹുവിന്റെ മസ്ജിദ് തകർക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഈ ഹിന്ദു സഹോദരൻ ഈ ഷെയ്ഖിന്റെ ഖുതുബ കേൾക്കുകയാണ്. 2-3 വെള്ളിയാഴ്ചകൾ കഴിഞ്ഞപ്പോ മനസ്സിനെ അഗാധമായി സ്വാധീനിക്കുകയാണ്, അയാൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിപ്ലവം കേരളത്തിലെ സമസ്തക്കാർക്ക് പറയാനുണ്ടോ? ഉണ്ടോ? തലശ്ശേരിയിലെ കോടതി പള്ളിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉള്ളവന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അവിടെ ശിവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു വെള്ളിയാഴ്ച വെള്ളക്കുപ്പായമിട്ട് കറുത്ത പേൻസ് ധരിച്ച് പള്ളിയുടെ പുറത്ത് ജനാലയോട് ചാരി ഒരു മനുഷ്യൻ നിൽക്കുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. 2-ാമത്തെ വെള്ളിയാഴ്ചയും ഞാൻ അയാളെ കാണുന്നു, അന്നും ഞാനൊന്നും പറഞ്ഞില്ല. 3-ാമത്തെ വെള്ളിയാഴ്ച, ഏയ് എന്താ പുറത്ത് നിൽക്കുന്നത്, എന്താ പള്ളിയിൽ കയറാത്തത്? അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാനൊരു ഹിന്ദുവാണ്, ഞാനിത് കേൾക്കാൻ വന്നതാണ്, എനിക്ക് ഇഷ്ടമാണ്. ഇന്നയാൾ ഇസ്ലാമാണ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പ്രബോധകനായി ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. വൈറ്റിലെ പള്ളിയിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഖുതുബ കേൾക്കാറുണ്ടായിരുന്നു. അവിടെ ഇതാ ഇപ്പോഴും ഇസ്ലാം ഉള്ളിൽ സ്വീകരിച്ച് പാറാവുകാരനായി ജീവിക്കുന്ന മനുഷ്യനെ നിങ്ങൾക്ക് കാണാം. തിരുവനന്തപുരത്തെ മസ്ജിദിന്റെ ചുവട്ടിൽ അമുസ്ലിങ്ങൾക്ക് ഖുതുബ കേൾക്കാൻ സൗകര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പത്തെ ആഴ്ച ഖുതുബ കേൾക്കാൻ വന്ന്, കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ മുമ്പത്തെ ആഴ്ച ഇസ്ലാം സ്വീകരിച്ച അർജുനന്റെ കഥയും ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരെ, നിങ്ങളുടെ ഖുതുബ കൊണ്ട് ഒരു സുന്നി നന്നായിട്ടുണ്ടോ? മദ്യപിച്ചു കൊണ്ടിരുന്ന ഒരു യുവാവ് മദ്യപാനം നിർത്തിയിട്ടുണ്ടോ? എന്താ നിങ്ങളുടെ അവസ്ഥ? അതെ, വമാ അർസൽനാ ബിർ റസൂലിൻ ഇല്ലാ ബിൽ ഇസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുള്ളില്ലാഹു മയ്യശാ വയഹ്ദി മയ്യശാ. 14-ാം അധ്യായം 4-ാമത്തെ വചനമാണ്. ആയത്തുകൾ കണ്ടേ, അത്ഭുതമാണ് ഈ ആയത്ത്. എന്താ പറയുന്നത്? ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല, ഇല്ല, ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. എങ്ങനെയായിക്കൊണ്ടല്ലാതെ? ജനങ്ങളുടെ ഭാഷയിൽ പ്രസംഗിക്കുന്നവരായിക്കൊണ്ടല്ലാതെ, ജനങ്ങളുടെ ഭാഷയിൽ. സുബ്ഹാനല്ലാഹ്, എന്നിട്ട് ഖുർആൻ പറയാ, എന്തിനാണ് ജനങ്ങളുടെ ഭാഷയിൽ നബി അയക്കുന്നത്? അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ, അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ. ഓർക്കണേ, അരാമിക് ഭാഷ സംസാരിച്ച ഈസാ അലൈഹിസ്സലാം, അരാമിക് ഭാഷയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദൈവത്തെ നടത്തിയ ഈസാ അലൈഹിസ്സലാം,
ഈ പരിഭാഷയിൽ ദൈവത്തെ നടത്തിയ മൂസ അലൈഹിസ്സലാം, അത് രണ്ടുമല്ലാത്ത മൂന്നാമത്തെ പരിഭാഷയിൽ ദൈവത്തെ നടത്തിയ ഖലീലുള്ളാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരെല്ലാം ജനങ്ങളുടെ ഭാഷയിലാ സംസാരിച്ചത്. റസൂലുള്ളാഹു അലൈഹി വസല്ലം ഉഖാദയിൽ, ദുൽമജാസിൽ, മജന്നായിൽ അറബിയിലാ ഖുത്ബ നടത്തിയത്. ഭാര്യമാരോട് സംസാരിച്ചത് അറബിയിലാ. അതേ വിഭാഗം തന്റെ മുമ്പിൽ മിമ്പറിന്റെ ചുവട്ടിൽ വന്നിരുന്നാൽ പിന്നെ അവരോട് കൊങ്കിണിയിലാണോ സംസാരിക്കേണ്ടത്, തമിഴിലാണോ സംസാരിക്കേണ്ടത്? അവർ അറബികളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി അറബിയിൽ സംസാരിച്ചു. അല്ലാഹു പറയുന്നു, കേരളത്തിലെങ്ങാനും ഒരു നബിയെ അല്ലാഹു അയച്ചാൽ ആ നബി മലയാളത്തിലാണ് സംസാരിക്കുക.